ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിജിയാണ്. അപ്പോൾ ഞാനിന്നൊരു നാടൻ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയുന്നതായിരിക്കും. അതെന്താണെന്ന് നോക്കാം. ഇതാണ് സാധനം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന്? കൂവക്കിഴങ്ങാണ്. അധികം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ ഇത് അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാറാണ്, തൊലി കളഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഞാനിന്ന് വേറെ രീതിയിൽ വെച്ചു തരാം. അതിൻ്റെ ഇല ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് കൂവച്ചെടി. കണ്ടോ, മഞ്ഞളിൻ്റെ ഇല പോലെ ഉണ്ടാവും. നല്ല നീളമുള്ള ഇലയാണ്. മഞ്ഞളിൻ്റെ ഇല കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഈ ചെടിയുള്ളത്. അതിൻ്റെ ഇല പോലെ തന്നെ നല്ല നീളത്തിലുള്ളതാണ്. ഞാനിത് കാണിച്ചു തരുന്നത് കൊണ്ട് അറിയുന്നവർ ഒന്നും വിചാരിക്കരുത്. പല ആൾക്കാർക്കും ഇത് അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് കാണിച്ചു കൊടുക്കുന്നത്. അറിയുന്നവർ ക്ഷമിക്കണം. അപ്പോൾ ഈ ചെടി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? അധികം ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, കിളച്ചെടുത്തിട്ട് ഉണ്ടാക്കാതെ വിട്ടു കളയുന്ന ഒരു സാധനമാണിത്. ഇതാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇതാണ് ആ ചെടി. അപ്പോൾ നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതായത് കൂവക്കിഴങ്ങിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇത് ചെറിയ കുട്ടികൾക്ക് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടി കാച്ചിയിട്ട് കുറുക്കാക്കി കൊടുക്കുന്നവരുണ്ട്. പാലിലൊക്കെ കാച്ചി കുറുക്കാക്കി കൊടുക്കുന്നവരുണ്ട്. കുട്ടികൾക്ക് നല്ല വെയിറ്റ് ഉണ്ടാകാനും നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, പ്രായമായവർക്കൊക്കെ ഇത് കാച്ചി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കത്തി വേണമെന്നൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ കഴിയും. ഇതാ ഞാനിതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇളച്ചെടുത്തതാണ് ഇത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ തൊലി കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുക. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം. എന്നാലേ അതിൽ പറ്റി പിടിച്ചിട്ടുള്ള ചളി പോവുകയുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം കഴുകാതിരിക്കുക. അതിൻ്റെ അടങ്ങിയിട്ടുള്ള വൈറ്റമിനൊക്കെ പോകും അതിന് ശേഷം കഴുകിയാൽ. അതുകൊണ്ട് ക്ലീൻ ചെയ്തതിന് ഇത് തൊലി കളഞ്ഞതിന് ശേഷം വൃത്തിയായി കഴുകിയെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ രണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത്, അങ്ങനെ ആയാലും മതി. കുറച്ച് ചെറുതിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും. മുഴുവനായിട്ടും മുറി കട്ട് ചെയ്യാതെ ആയിരിക്കും പല ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലും കൂടി ഒന്ന് വച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നടുകയും രണ്ടായിട്ട് പിളർന്നിട്ടായാലും കട്ട് ചെയ്താൽ മതി. ഞാൻ ആദ്യത്തെ നാല് കഷ്ണാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. ചെറിയതൊക്കെ രണ്ടായിട്ട് പിളർന്നാൽ മതി. ഇതാ ഞാൻ മൊത്തമായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, കട്ട് ചെയ്തതിന് ശേഷം കഴുകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനതെല്ലാം മൊത്തം ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂവക്കിഴങ്ങിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കരുത്. കിഴങ്ങിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം മതി. അധികമായി പോകരുത്. നമ്മൾ ഈ വെള്ളം വെന്തതിന് ശേഷം ഊറ്റിക്കളയില്ല. അഥവാ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നാല് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വേവാൻ വെച്ച സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂട്ടിയെടുക്കാം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ അരമുറി തേങ്ങ ചേരേണ്ടതാണത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കാം. അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി.
ഇതുപോലെ ചതച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കാതെ ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂവക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. നാല് വിസിൽ അടിച്ചതിന് ശേഷമാണ് എനിക്ക് വെന്ത് കിട്ടിയത്. നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ വേവുന്നതിൽ മാറ്റം ഉണ്ടാകും. ഞാനിപ്പോൾ വലിയ കുക്കറല്ലേ എടുത്തിട്ടുള്ളത്, ചെറിയ കുക്കറാണെങ്കിൽ ചിലപ്പോൾ വേവിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറ്. അപ്പോൾ നമുക്ക് അതിനൊക്കെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി, ഊറ്റിക്കളയരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ ഉപയോഗിക്കുക. കപ്പ, ചേമ്പ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എന്നാലേ ആ നാടൻ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്കതിനകത്തേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂവക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധിക്കാതെ വെറുതെ നമ്മുടെ വീട്ടുപറമ്പിലുണ്ടെങ്കിൽ ഉപേക്ഷിച്ചതാണെങ്കിൽ, ഉണ്ടാക്കാതെ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.